സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. കോൺഗ്രസ് തെരുവിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രതിഷേധ നാടകത്തിനെതിരെ മരിച്ച ഇന്ദിരയുടെ കുടുംബം രംഗത്ത്. കോൺഗ്രസ് മൃതദേഹത്തോട് അനാദരവ് കാട്ടി കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും കുടുംബം. സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാ സഹായവും ലഭിക്കുന്നുണ്ടെന്നും ഇന്ദിരയുടെ സഹോദരൻ. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ശവസംസ്കാരം നടന്നത് നേരിമംഗലം കാഞ്ഞിരവേലിയിലെ വീട്ടുവളപ്പിൽ. കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ മാത്യു കുഴൽ നാടൻ എംഎൽഎയുടെയും എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും അടക്കം 14 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പ്രതികൾക്ക് അനുവദിച്ച ഇടക്കാല ജാമ്യം തുടരും. കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രത്യേകതരം സമരാന്തരീക്ഷം വളർത്തിയെടുക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. വിഷയം ദുഷ്ടബുദ്ധിയോടെയാണ് പ്രതിപക്ഷം ഉപയോഗിക്കുന്നതെന്നും 4 വോട്ടിനു വേണ്ടി മൃതദേഹം മോഷ്ടിക്കുന്ന ആളുകളായി കോൺഗ്രസ് മാറിയെന്നും സനോജ്. വന്യമൃഗ ആക്രമണം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഡിസിസി പ്രസിഡന്റിന്റെയും മാത്യു കുഴൽ നാടനെയും അറസ്റ്റ് ചെയ്തത് എന്തിനെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പോലീസാണെന്നും വി ഡി സതീശൻ. കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനിറങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. നേതൃത്വത്തെ തിരിഞ്ഞുകൊത്തുന്നത് സമരം അക്രമാസക്തമായതും നേതാക്കന്മാരുടെ നിലവിട്ട പെരുമാറ്റവും സർക്കാർ കൃത്യസമയത്ത് ഇടപെട്ടതും എംപി എന്ന നിലയിലെ ഡീൻ കുര്യാക്കോസിന്റെ വീഴ്ചകൾ സജീവ ചർച്ചയായതും യുഡിഎഫിന് വെല്ലുവിളിയാകുന്നു. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് കക്കയം സ്വദേശി എബ്രഹാം. തൃശൂർ പെരിങ്ങൽകുത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചു. വാച്ചുമരം ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സയാണ് മരിച്ചത്. ഇന്ന് ഉച്ചകഴിഞ്ഞായിരുന്നു ആക്രമണം. മോൺസൺ മാവുകൾ തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ കൂട്ടുപ്രതി. സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം ചുമത്തിയത് വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ. പൂക്കോട് വെറ്റിനറി കോളേജിൽ പരാതി നൽകിയ പെൺകുട്ടിയെ അധിക്ഷേപിച്ച് ടി സിദ്ദിഖ്. അനുഭവത്തിന്റെ കാഠിന്യം കുറഞ്ഞതുകൊണ്ടാണ് പരാതി വൈകിയതെന്നും പീഡനമാണെങ്കിൽ പെൺകുട്ടികൾ ഉടനെ പരാതി കൊടുക്കുമെന്നുമായിരുന്നു ടി സിദ്ദിഖിന്റെ പരാമർശം. കുഞ്ഞാമുവിന്റെ കഥ ആവർത്തിച്ച് ടി സിദ്ദിഖ് എംഎൽഎ. മകന്റെ ചോര കൊണ്ട് SFA ചുവരിൽ എഴുതിപ്പിച്ചു എന്ന മുൻ PTA പ്രസിഡന്റിന്റെ ആരോപണം ഇന്നലെ മകൻ തന്നെ നിഷേധിച്ചിരുന്നു. എന്നാൽ കൽപ്പറ്റയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ടി സിദ്ദിഖ് ഇത് വീണ്ടും ആവർത്തിച്ചു. മകൻ നിഷേധിച്ചല്ലോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ സിദ്ദിഖ്. പൂക്കോട് വെറ്റിനറി കോളേജിൽ പരാതി നൽകിയ പെൺകുട്ടിയെ അധിക്ഷേപിച്ച കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖിനെതിരെ നടപടിയെടുക്കണമെന്ന് SFI. ടി സിദ്ദിഖ് എംഎൽഎയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ എംഎൽഎ വെറ്റിനറി കോളേജ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗമായി തുടരാൻ യോഗ്യനല്ലെന്നും SFI. വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അറസ്റ്റിലായത് വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെ മകൻ ഉൾപ്പെടെ. ഒരു പ്രതിയെ ഒളിവിൽ താമസിപ്പിച്ചത് മാനന്തവാടിയിലെ കോൺഗ്രസ് നേതാവ്. 18 പ്രതികളിൽ SFIയുമായി ബന്ധമുള്ളത് 5 പേർക്ക്. ഇവർക്കെതിരെ നടപടിയെടുത്ത് SFI. സംഭവത്തിൽ ഡീനിനും അസിസ്റ്റന്റ് ഹോസ്റ്റൽ വാർഡനും സസ്പെൻഷൻ.
ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയവരുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ കൂടുതൽ സമയം വേണമെന്ന എസ്ബിഐ നിലപാട് മോദി സർക്കാരിന്റെ സമ്മർദ്ദം മൂലമെന്ന് സീതാറാം യെച്ചൂരി വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ സുപ്രീം കോടതി എസ്ബിഐക്ക് നൽകിയ സമയപരിധി നാളെ അവസാനിക്കും പാല പൂവരണിയിൽ ഒരു കുടുംബത്തിലെ അഞ്ച് പേർ മരിച്ച നിലയിൽ ഭാര്യയും മക്കളെയും കൊന്ന ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്ന് സൂചന തിരുവനന്തപുരത്ത് സുഹൃത്ത് തീകൊളുത്തിയ യുവതി മരിച്ചു സിനിമയിലെ അവളിടങ്ങൾ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ച് കൊല്ലം ശ്രീനാരായണ കോളേജിലെ വുമൺ സ്റ്റഡി യൂണിറ്റ് സെമിനാർ സിനിമാ സംവിധായിക വിധു വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ഒപ്പം ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു സ്ത്രീകൾ അവരുടേതായ ഇടം കണ്ടെത്തേണ്ടത് അനിവാര്യമെന്ന് വിധു വിൻസെന്റ് പറഞ്ഞു ഫിലിം ക്ലബിന്റെയും വിമൺ സ്റ്റഡി യൂണിറ്റിന്റെയും കോർഡിനേറ്ററും ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയുമായ ഡോക്ടർ ഇന്ദുവാർ സ്വാഗത പ്രസംഗം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പി മനോജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു അധ്യാപികരായ ഡോക്ടർ എസ് ജയശ്രീ ആശംസയും ഗായത്രി സലീം നന്ദിയും പ്രകാശിപ്പിച്ചു വിശ്വാസ്യതയാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ സവിശേഷതയെന്ന് മന്ത്രി എം ബി രാജേഷ് ജനകീയ ഹോട്ടലുകൾ കൂടുതൽ ജനകീയമായി മാറിയതിന് ഉദാഹരണം കുടുംബശ്രീയുടെ കൈപുണ്യം വളരെ വലുതാണെന്നും മന്ത്രി പ്രചാരണം തുടങ്ങി ഒരാഴ്ചയാകുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് എറണാകുളം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും ജനസേവനത്തിലുള്ള അവസരമായാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ജനസേവനത്തിലുള്ള അവസരമായെന്നും ഷൈൻ ടീച്ചർ ഹിമാചൽ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ വിക്രമാദിത്യ സിംഗുമായി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗിനെ മാറ്റണമെന്ന നിലപാടിലുറച്ച് വിക്രമാദിത്യ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂയോർക്കിൽ തുടക്കം ഐ പി സി എൻ എ സെക്രട്ടറി ഷിജോ പൌലോ സ്വാഗതം പറഞ്ഞു അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു കൊല്ലത്ത് രണ്ടിടങ്ങളിൽ രാത്രി തീപിടുത്തം അഞ്ചൽ ചന്തയിൽ ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തീപിടിച്ച് കടകൾ കത്തിനശിച്ചു തൃക്കോവിൽ വട്ടം പ്ലാമൂട് ഭാഗത്തെ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിന്റെ ഗോഡൌണിലും തീപിടുത്തമുണ്ടായി തൃശൂർ വഴുക്കുംപാറയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു മരിച്ചത് കൽക്കത്ത സ്വദേശി 23 വയസ്സുള്ള ജയന്ത ബാഗ് ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം സംസ്ഥാനത്ത് സ്വർണവില സർവകാല റെക്കോർഡിൽ ഒരു പവൻ സ്വർണത്തിന് 47,560 രൂപ ഗ്രാമിന് 5,945 രൂപ ഇന്ന് സ്വർണത്തിന് കൂടിയത് 560 രൂപ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും ബി ജെ പി പ്രവർത്തകന്റെയും മാനസിക പീഡനത്തെ തുടർന്ന് അഭിഭാഷകൻ ജീവനൊടുക്കി വാമനപുരം സ്വദേശി വി എസ് അനിലാണ് തൂങ്ങി മരിച്ചത് വെഞ്ഞാറമൂട് പോലീസ് അന്വേഷണം ആരംഭിച്ചു മഹാവിപ്ലവകാരി ജോസഫ് സ്റ്റാലിന്റെ 71-ാം ചരമവാർഷിക ദിനമാണിന്ന് ഫാസിസത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും പോരാടുന്നവർക്ക് ഇക്കാലവും ആവേശമാണ് സ്റ്റാലിന്റെ ഓർമ്മ ക്യാമ്പസിൽ കൊലക്കത്തിക്ക് ഇരയായ കേരളത്തിലെ ആദ്യ കലാലയ രക്തസാക്ഷി അഷ്റഫിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 50 വയസ്സ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന അഷ്റഫിനെ കെ എസ് യു കാർ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു കൂടിക്കാഴ്ചയ്ക്കായി പൂഞ്ഞാറിലെ വീട്ടിലെത്തിയ അനിൽ ആന്റണിയെ ചേർത്തു നിർത്തി പി സി ജോർജിന്റെ പരിഹാസം സഭയിൽ തനിക്കുള്ള സാന്നിധ്യം അനിൽ ആന്റണിക്കില്ല അതുണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നും ജോർജ്
നാടിന്റെ വികസനത്തിന് അതുല്യ സംഭാവന നൽകിയ തോമസ് ഐസക് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മാമ്പഴം വർണ്ണകൂടാരം പദ്ധതി ഒരുങ്ങി പരിപാടി മുരളി പെരുന്നല്ലി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു 10 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ താണിക്കുടം കരുവാൻകാട് റോഡ് നാടിനായി തുറന്നു നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു 70 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ബത്തേരി അൽഫോൺസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അയൽപക്ക യുവജന പാർലമെന്റ് സംഘടിപ്പിച്ചു നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ എൻഎസ്എസിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട ജില്ലാ കളക്ടറായി പ്രേംകൃഷ്ണൻ ഐഎഎസ് ചുമതലയേറ്റു കളക്ടറേറ്റിലെത്തിയ ജില്ലാ കളക്ടറെ എഡിഎം സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തിരുവനന്തപുരം സ്വദേശിയാണ് അഴകേറും കേരളം ശുചീകരണ യജ്ഞം മലപ്പുറം സിവിൽ സ്റ്റേഷൻ ക്ലീനിംഗ് ക്യാമ്പയിൻ മാർച്ച് 7-ന് നടക്കും സംസ്ഥാന സാമൂഹിക സന്നദ്ധ സേവന സേനാ ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി 50 സാമൂഹിക സന്നദ്ധ സേന വളണ്ടിയർമാരും സന്നദ്ധ സംഘടനാ വളണ്ടിയർമാരും പങ്കെടുക്കും പത്രക്കടലാസ് കസ്റ്റംസ് തീരുവ പിൻവലിക്കണമെന്ന് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി പത്രക്കടലാസ് കിട്ടാൻ പ്രയാസമുണ്ട് ആഗോളതലത്തിൽ ഉൽപാദനം കുറഞ്ഞത് ലഭ്യതയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നുവെന്നും ഐഎൻഎസ് സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വരാജിനെ ബിജെപി സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ആം ആദ്മി പാർട്ടി ദേശവിരുദ്ധ ശക്തികളെ സംരക്ഷിക്കുന്ന ബൻസുരി സ്വരാജിനെ മാറ്റണമെന്ന ആവശ്യം ലളിത് മോദിയെ ന്യായീകരിച്ചു സംസാരിച്ചയാളാണ് ബൻസൂരിയെന്നും എഎപി ഗൂഗിൾ പേയെ വെല്ലാൻ യു പി ഐ സേവനവുമായി ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കുമായി സഹകരിച്ചാണ് ആപ്പിൽ യു പി ഐ സേവനം അവതരിപ്പിച്ചത് ഫ്ലിപ്കാർട്ടിലെ യു പി ഐ സ്കാനർ ഉപയോഗിച്ച് ഇനി ഇടപാടുകൾ നടത്താം അശ്ലീല വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ യു പിയിലെ ബിജെപി സ്ഥാനാർത്ഥി പിന്മാറി ബിജെപി സ്ഥാനാർത്ഥി ഉപേന്ദ്രസിംഗ് റാവത്ത് ആണ് പിന്മാറിയത് ബാരാബങ്കി ലോക്സഭാ സീറ്റിലാണ് മത്സരിക്കാനിരുന്നത് ബിജെപി സിറ്റിംഗ് എംപിയുമാണ് ജമ്മു കശ്മീരിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 3.6 തീവ്രത രേഖപ്പെടുത്തിയതായി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു ദോഡോ ജില്ലയിൽ തിങ്കളാഴ്ച രാത്രി 9:17 ഭൂചലനം ഉണ്ടായത് തെലങ്കാനയിലെ സർക്കാർ കോളേജ് ഹോസ്റ്റലിൽ സഹപാഠിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ വിദ്യാർത്ഥികളെ അറസ്റ്റിൽ കോപ്പിയടിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പാക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ റെയ്ഡ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി മഹ്മൂദ് ഖാൻ അജാക്സിയായിയുടെ ക്വറ്റയിലെ വീട്ടിലാണ് റെയ്ഡ് പരിശോധന സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറി നിർമ്മിച്ചതാണെന്ന് ആരോപിച്ചു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നു 24 മണിക്കൂറിനിടെ 124 പേരെ ഇസ്രയേൽ കൊലപ്പെടുത്തി ഇതോടെ ആകെ മരണം 30,534 71,920 പേർക്ക് പരിക്കേറ്റു നേപ്പാളിൽ നാടകീയ രാഷ്ട്രീയ നീക്കവുമായി പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡ നേപ്പാളി കോൺഗ്രസുമായുള്ള 15 മാസത്തെ സഖ്യം അവസാനിപ്പിച്ചു
വാഷിംഗ്ടൺ ഡിസി പ്രൈമറിയിൽ ഡൊണാൾഡ് ട്രംപിനെ കീഴടക്കി നിക്കി ഹേലി ഹേലിയുടെ ആദ്യ പ്രൈമറി വിജയമാണിത് ഹേലിക്ക് 1274 വോട്ടും ട്രംപിന് 676 വോട്ടുമാണ് ലഭിച്ചത് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നമെന്ന ചിത്രത്തിന്റെ പേര് മാറ്റിയ സംഭവത്തിൽ പ്രതികരിച്ച സംവിധായകൻ ലാൽ ജോസ് സെൻസർ ബോർഡിന്റെ ബാലിശമായ സെൻസർ ബോർഡിന്റേത് ബാലിശമായ വാശി ഇന്ത്യയും ഭാരതവും എല്ലാം പേരുകളിൽ ഉൾപ്പെട്ട ഒരുപാട് സിനിമകൾ മുൻപ് വന്നിട്ടുണ്ടെന്നും ലാൽ ജോസ് ബുക്മൈ ഷോയിൽ താരമായി മഞ്ഞു മെൽ ബോയ്സ് 24 മണിക്കൂർ കൊണ്ട് വിറ്റുപോയത് 2 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആയാണ് പ്രദർശനം കമൽഹാസൻ ചിത്രം ഗുണ റീ റിലീസ് ചെയ്യണമെന്ന ആവശ്യവുമായി ആരാധകർ ഗുണ ചിത്രം വീണ്ടും ഓർമ്മപ്പെടുത്തി മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതോടെയാണ് ആവശ്യമുയർന്നത് നിലവിൽ തമിഴിൽ ബിഗ് റിലീസുകൾ ഇല്ലാത്തതുകൊണ്ട് ഗുണ റീ റിലീസിന് പറ്റിയ സമയമാണെന്ന് വിലയിരുത്തൽ ഖത്തറിൽ നടക്കുന്ന മോളിവുഡ് മാജിക് മെഗാഷോയിലേക്ക് പ്രേക്ഷകരെ ക്ഷണിച്ച നടൻ മമ്മൂട്ടി കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും 9-1 ഇവന്റ്സും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മാർച്ച് 7-നാണ് പരിപാടി പൃഥ്വിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് സുപ്രിയ എ സ്റ്റോളൻ മൊമെന്റ് വിത്ത് ഡയറക്ടർ സാർ എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം പങ്കുവച്ചത് ന്യൂയോർക്കിലാണ് ചിത്രമെടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്ത നടൻ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്താണ് പൃഥ്വിരാജിനൊപ്പമുള്ള ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് ബ്രോ ബോണ്ടിംഗ് ഇൻ ന്യൂയോർക്ക് എന്ന തലക്കെട്ടോടെയാണ് ചിത്രം പങ്കുവച്ചത് തമിഴിൽ അരങ്ങേറ്റത്തിനൊരുങ്ങി സുരാജ് വെഞ്ഞാറമൂട് വിക്രമനായകനാകുന്ന ചിയാൻ 62-ലാണ് സുരാജ് എത്തുന്നത് എസ് യു അരുൺകുമാറാണ് ചിത്രത്തിന്റെ സംവിധാനം ഒപ്പോ എഫ് സീരീസിൽ പുതിയ ഫോൺ എത്തുന്നു ഒപ്പോ F25 Pro 5G ആണ് പുറത്തിറങ്ങുന്നത് 25,000 രൂപയിൽ താഴെ വില വരുന്ന ഏറ്റവും മികച്ച ഫോണായാണ് ഒപ്പോ F25 Pro നിർമ്മിച്ചത് സിം കാർഡ് ഇല്ലാതെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കോൾ ചെയ്യാൻ സജ്ജീകരണവുമായി ജിയോ ജിയോ എയർ ഫൈബർ വഴിയാണ് അൺലിമിറ്റഡ് വോയിസ് കോളുകൾ അടക്കമുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ഇതിലൂടെ സിം കാർഡ് ഇല്ലാതെ പോലും കോളുകൾ ചെയ്യാനാകും സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം